സംസ്ഥാന സർക്കാർ താമ്രപത്രം നൽകി ആദരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിക്ക് സ്വാതന്ത്ര്യ സൈനിക് സമ്മാൻ പെൻഷൻ നൽകാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പുന്നപ്ര വയലാർ സമരം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പെൻഷൻ പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയത്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ, കലാപങ്ങൾ, സമരങ്ങൾ, ഗൂഢാലോചനകൾ എന്നിവയുടെ പട്ടികയിൽ പുന്നപ്ര വയലാർ സമരം ഉൾപ്പെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ നിരസിച്ചത്. ആലപ്പുഴ സ്വദേശി വി കെ ഗംഗാധരൻ്റെ ഭാര്യയാണ് കേന്ദ്ര പെൻഷനായി അപേക്ഷിച്ചത്. ഗംഗാധരനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തെന്ന് കാണിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ വേണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചു. തുടർന്ന് ഗംഗാധരൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ശുപാർശ നൽകി. എന്നാൽ ശുപാർശ മാത്രം പോരാ, രേഖാമൂലം തെളിവ് നൽകണമെന്നും കേന്ദ്രം വ്യക്തമാക്കി. എന്നാൽ ആലപ്പുഴ കളക്ടറേറ്റിൽ അന്വേഷിച്ചു വന്നപ്പോൾ അവിടെ സൂക്ഷിച്ചിരുന്ന ഇത് സംബന്ധിച്ച രേഖകൾ നശിച്ചു പോയതായി കണ്ടെത്തി. സംസ്ഥാനം നൽകിയ താമ്രപത്രം സ്വാതന്ത്ര്യ സമര സേനാനിയെന്ന് തെളിയിക്കാനുള്ള അളവുകോലാണെന്ന് സംസ്ഥാനം ചൂണ്ടിക്കാട്ടി. മാത്രമല്ല 1949-50 കാലത്ത് 3 കേസുകളിൽ പ്രതിയായി ഗംഗാധരൻ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ജയിലിൽ കിടന്നയാൾ എങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനിയാകുമെന്ന് മറുപടി നൽകി കേന്ദ്രം അപേക്ഷ വീണ്ടും നിരസിച്ചു. തുടർന്ന് കേന്ദ്ര നടപടി ചോദ്യം ചെയ്ത് അപേക്ഷക ഹൈക്കോടതിയെ സമീപിച്ചു. പെൻഷൻ അർഹതയുണ്ടെന്നും ഉടൻ തന്നെ അത് നൽകണമെന്നും വിധിച്ചു. ആ വിധി ചോദ്യം ചെയ്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 1971 കേരള സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷന് ആ പദ്ധതിയുടെ പട്ടികയിൽ 27 സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ, കലാപങ്ങൾ, സമരങ്ങൾ, ഗൂഢാലോചനകൾ എന്നിവയാണുള്ളത്. നിസ്സഹകരണ പ്രസ്ഥാനം, കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, റോയൽ ഇന്ത്യൻ നേവി കലാപം, മലബാർ കലാപം, ഗോവ വിമോചന പ്രസ്ഥാനം, മാഹി വിമോചന പ്രസ്ഥാനം, പുന്നപ്ര വയലാർ സമരം, 1946 MSP പണിമുടക്ക്, 1972 കൊച്ചിൻ പോലീസ് സമരം, കരിവള്ളൂർ സമരം, കാവുംബായി സമരം, കയ്യൂർ സമരം, മലപ്പട്ടം സമരം, കൂട്ടംകുളം സമരം, ചെങ്ങന്നൂർ കലാപക്കേസ്, കടയ്ക്കൽ കലാപം, കല്ലറ പാങ്ങോട് കേസ്, പാപ്പനിശ്ശേരി ആരോൺമിൽ സമരം, അന്തിക്കാട് ചെത്തു തൊഴിലാളി സമരം, കൂത്തുള്ളി സമരം, മലബാറിലെ അധ്യാപക സമരം, വൈക്കം സത്യാഗ്രഹം, കാങ്കോലിലെ സാമ്രാജ്യത്വ വിരുദ്ധ ജാഥ, വട്ടിയൂർക്കാവ് സമ്മേളനം, സ്വതന്ത്ര തിരുവിതാംകൂർ വിരുദ്ധ സമരം, മൊറാഴ സമരം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 1972 കേന്ദ്ര സ്വതന്ത്ര പെൻഷനായി കുക്കാനാംദാരി പ്രസ്ഥാനം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയ്ക്ക് കീഴിൽ പെൻഷൻ നൽകാൻ 40 പ്രസ്ഥാനങ്ങളുടെയും ലഹളകളുടെയും പട്ടികയാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഈ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ ചേർത്തത് ഹൈദരാബാദ് വിമോചന പ്രസ്ഥാനവും ഗോവ വിമോചന പ്രസ്ഥാനവുമാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.